ശനിയാഴ്ച മാതാവിന്റെ ദിവസം മാതാവിന്റെ മാധ്യസ്ഥം തേടുന്ന ദിവസമാണ്. ഇന്നേ ദിവസത്തിൽ മാതാവിന്റെ മാധ്യസ്ഥം തേടുകയും നമുക്കും ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിന്റെ മാധ്യസ്ഥം വഴിയായിട്ട് ഈ മഹാമാരിയിൽ നിന്നും എത്രയും വേഗം ലോകത്തെ സുഖപ്പെടുത്തുന്നതിനായി മാതാവിന്റെ മാധ്യസ്ഥം തേടാം. ഈ ദിവസങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനോടും പാപം ചെയ്തു പോയി. സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച് അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കാനിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ഉസ്സിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രജലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവർ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവ ആയിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, "പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ." ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദകോശത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, "എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ നശിച്ചിരിക്കുന്നു." അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് എടുത്ത് ഒരു തീക്കണ്ണിലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, "ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു." അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു, "ആരെയാണ് ഞാൻ ഐക്യുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക?" അപ്പോൾ ഞാൻ പറഞ്ഞു, "ഇതാ എന്നെ അയച്ചാലും."
കർത്താവിന്റെ വചനം കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറക്കിയിരിക്കുന്നു കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു ലോകം സുസ്മിതമായിരിക്കുന്നു അതിനെ ഇളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അങ്ങയുടെ കൽപ്പന വിശ്വസ്തവും അലംഘനീയവുമാണ് കർത്താവ് പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ് കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ നിയമിക്കപ്പെട്ടാൽ ഭാഗ്യവാന്മാർ, എന്നാൽ ദേവന്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി. ഗ്രഹനാഥനെ അവർ ബെൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവേൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവേൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുവേൻ. ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ നിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. കർത്താവിൻ്റെ സുവിശേഷം. ഇന്നത്തെ സുവിശേഷം രണ്ട് സന്ദേശങ്ങളാണ് നമുക്ക് നൽകുക. ഒന്ന്, ഭയപ്പെടാതെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. രണ്ട്, ജീവൻ വളരെയധികം വിലപ്പെട്ടതാണ്, അത് കാരണം ഭൃത്യന്മാർ ഗുരുവിനെ പോലെ, ശിഷ്യന്മാർ ഗുരുവിനെ പോലെ ആയിത്തീരുവാൻ ശ്രമിക്കുക എന്നുള്ളത്. നമ്മളിൽ ഭയം ഉളവായി കഴിയുമ്പോൾ പലതിൽ നിന്നും നാം പിന്മാറും. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം തുനിയുമ്പോൾ നമ്മളിൽ ഭയം ഉളവാകുകയും ആ കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഭയം നിമിത്തം ആ നന്മ അവിടെ ചെയ്യാതെ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ജീവിതം വളരെ
വിലയേറിയതാണ്. ആ ജീവിതത്തെ കൊണ്ട് നാം എന്ത് ചെയ്യണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഒരു ക്രിസ്തു ശിഷ്യനായി തീരണം എന്നാണ് സുവിശേഷം ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ശരീരം നശിച്ചാലും ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്താണ് ഫലം? അപ്പോൾ ആത്മാവിനെ നേടുവാനുള്ള നമ്മുടെ ആ ഓട്ടത്തിൽ നമുക്ക് പലതും നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെ നേരിടേണ്ടതായിട്ട് വരികയാണെങ്കിൽ തന്നെയും ആയും ഭയപ്പെടേണ്ട, കാരണം പിതാവ് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു പക്ഷിയെപ്പോലും കെയർ ചെയ്യുന്ന, സൂക്ഷിക്കുന്ന ആ ദൈവം നമ്മളെ എത്രമാത്രം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു ശിഷ്യരായി തീർന്ന നാം എല്ലാവരും ഒരു മടിയും കൂടാതെ ഈ സുവിശേഷ പ്രഘോഷണം, ആ ക്രിസ്തുവിനെ പറ്റിയുള്ള ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നാം ശ്രമിക്കണം. അങ്ങനെയാണ് എങ്കിൽ ക്രിസ്തു സ്വർഗസ്ഥനായ പിതാവിനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും, നമ്മുടെ കാര്യം പിതാവിനെ ഓർമ്മിപ്പിക്കും എന്ന് സുവിശേഷം തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ നമ്മുടെ ഈ എളിയ പ്രയത്നത്തിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ ദൈവവേദിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാൽ ശരീരം ധരിക്കുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി സമസ്തവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും മരണം ഇല്ലായ്മ ചെയ്യാനും ഉദ്ധാനം വെളിപ്പെടുത്താനും വേണ്ടി പീഡാസകര വേളയിൽ അവിടുന്ന് കൈകൾ വിരിച്ച് മരണം വരിച്ചു. ആകയാൽ ആലാഹമാരോടും സകല വിശുദ്ധരോടും കൂടെ അങ്ങേ മഹത്വം ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ ആലപിക്കുന്നു. ദൈവം
കർത്താവെ സർവവിശുദ്ധിയുടെ ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാത്മാവാൻ മഞ്ഞുകളം പോലെ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇപ്പോൾ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ വീടുകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയേ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ വരവിനെ ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസി ദാസന്മാരെ ഓർക്കണമേ. ഷിബു ആന്റണി, റോസി ഫിഗ്രത്തു, ഫർമല് മത്തായി, ജൽത്രു സേവ്യർ, ജോണി ഗോമസ്, ബോർണാർഡ് ബാൻസി കൊറിയ, മാത്യു, പീറ്റർ, മറിയം, ജേക്കബ്, ലോരൻ, ആഗ്നസ്, ജോർജ്, റോസി, ജോസഫ് അലക്സ്, വർഗീസ് പാപ്പച്ചൻ കോട്ടയ്ക്കൽ, മറിയം ജോസഫ് മങ്ങാട്. എന്നിവരെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടെ ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിനും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മടഞ്ഞും മരണമടഞ്ഞ സകലതയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാ മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ സാധിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചെന്ന സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമ
സമാധാനം കൈമാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവജ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവജ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവജ്ഞാടി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇത്ര മഹത്തമായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭോഗമേ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.